നമ്മളിൽ ചിലരുടെയെങ്കിലും സ്കൂൾ കാല നൊസ്റ്റുവാണ് NSS ക്യാമ്പുകൾ. GHMC യിൽ അത് ഓരോ വിദ്യാർത്ഥിയുടെയും പ്രിയപ്പെട്ട നമ്മൾ ഇടങ്ങളാണ്. കോവിഡ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് എല്ലാ വർഷവും ഒരു ത്രിദിന ക്യാമ്പ് GHMC NSS യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. NSS ക്യാമ്പുകളെ പറ്റി പറയുമ്പോൾ GHMC യുടെ പൂർവ്വ വിദ്യാർത്ഥികളിൽ എന്നും ഗൃഹാതുരമായ ഓർമ്മകൾ ഉണർത്തുന്ന മുത്തങ്ങ ക്യാമ്പിനെ പറ്റി പരാമർശിക്കാതെ പോകുന്നത് നീതിയാകില്ല. 2012 പൈശാഘേട്ടനും രമേശ് കെയും അരുണേട്ടനും നേതൃത്വം നൽകിയ 6 ദിവസം നീണ്ട ക്യാമ്പ്, തുടർന്ന് കാടിൻ്റെ ഉള്ളിലേക്കുള്ള ആ NSS ട്രിപ്പ്, ആ ക്യാമ്പിൻ്റെ ഭാഗമായിരുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും സ്വകാര്യ അഹങ്കാരം. NSS ക്യാമ്പ് എങ്ങനെയാണ് GHMC ക്ക് നമ്മൾ ഇടമാകുന്നതെന്ന് നോക്കാം. NSS സെക്രട്ടറിമാർ വളരെ കരുതലോടെയാണ് ക്യാമ്പ് നടത്തേണ്ട സ്ഥലം തിരഞ്ഞെടുത്തിരുന്നത്. കോഴിക്കോടിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് GHMC യെ NSS ക്യാമ്പ് കൂട്ടിക്കൊണ്ടുപോയി. സ്ഥലം ഫിക്സായി കഴിഞ്ഞാൽ പിന്നെ ക്യാമ്പ് ചെയ്യുന്നതിന് ഉചിതമായ ഒരു വീട് അന്വേഷിക്കുകയായി. അങ്ങനെ അന്വേഷിച്ചു കണ്ടെത്തുന്ന വീടുകൾക്ക് ഒരു പ്രേതാലയ ചായ വരുന്നതും തുടർന്ന് സീനിയേഴ്സിൽ ചിലർ അസ്വാഭാവികമായ ചില കഥകൾ അറിയുന്നതും യാദൃശ്ചികം മാത്രം. ക്യാമ്പിന് വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തുവാനായി GHMC യിലെ ബോയ്സ് മിക്കവരും ഈ വീട്ടിൽ തന്നെയാവും ഒരു ആഴ്ച താമസമെന്നത് പ്രേതകഥകൾക്ക് മാറ്റുകൂട്ടുവാൻ ഏറെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. വിദ്യാർത്ഥികളെ ക്യാമ്പിലെത്തിക്കുന്നതും രസകരമായ ഓർമ്മകളാണ്. മിക്കപ്പോഴും ക്യാമ്പുകളിലേക്കും തിരിച്ചുമുള്ള ഏക ഗതാഗത മാർഗം രാവിലെയും വൈകിട്ടുമുള്ള KSRTC ബസ്സുകൾ മാത്രമാകും. ക്യാമ്പ് ദിനങ്ങളിൽ ഈ വണ്ടികളിലെ മറ്റു യാത്രക്കാരോടൊപ്പം ചേർന്ന് GHMC യൻസ് അന്താക്ഷരി കളിച്ചിരുന്നതൊക്കെ ഇന്ന് ഓർമ്മ മാത്രം. ക്യാമ്പിലെത്തുന്ന വിദ്യാർത്ഥികളെ മെഡിക്കൽ ക്യാമ്പ്, സർവേ, കിച്ചൺ ഡ്യൂട്ടി എന്നിങ്ങനെ 3 തിരിക്കുന്നു. സർവേക്ക് പോകുന്നവർ ചക്കയും മാങ്ങയും കളർ വെള്ളവും പലതരം പലഹാരവുമൊക്കെയായി ആ നാടിൻ്റെ ആതിഥേയത്വം വയറു നിറയെ അനുഭവിച്ചിട്ടാവും തിരികെ എത്തുന്നത്. മെഡിക്കൽ ക്യാമ്പുകളിൽ വിദ്യാർത്ഥികളോടൊപ്പം അധ്യാപകരും PG ഇന്റേൺ ഡോക്ടേഴ്സും തദ്ദേശീയർക്ക് മെഡിക്കൽ സേവനങ്ങൾ നൽകുന്നു. ഈ സമയം ഏവർക്കും വേണ്ടി ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലായിരിക്കും കിച്ചൺ ഡ്യൂട്ടി ലഭിച്ചവർ. വൈകുന്നേരങ്ങളിൽ വിശ്രമത്തോടൊപ്പം ചില ഗെയിംസ് അല്ലെങ്കിൽ ചെറുതും വലുതുമായ ട്രക്കിങ്ങും ഒരുക്കിയിരിക്കും. ഇവ മാത്രമല്ല, അംഗൻവാടിയിലെ ക്രിസ്മസ് ആഘോഷവും പൊതു ഇടങ്ങളുടെ ശുചീകരണവുമൊക്കെ വിവിധ ക്യാമ്പുകളുടെ ഭാഗമായി നടത്തിയിട്ടുണ്ട്. ഈ 3 കൊണ്ട് GHMC യൻസ് നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവരായി മാറിയിരിക്കും. 4 ബാച്ച് വ്യത്യാസമില്ലാതെ ഒരു NSS ട്രിപ്പും GHMC യുടെ സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന 4 NSS ക്യാമ്പുകൾ ഹോമിയോപ്പതിയുടെ സാധ്യത കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക മാത്രമല്ല, സേവനസന്നദ്ധരായ GHMC യിലെ വിദ്യാർത്ഥികൾക്ക് പൊതുജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുവാൻ ആദ്യത്തെ അവസരവും ഒരുക്കിയിരുന്നു. ഒപ്പം കൂട്ടായ്മയുടെ, അധ്വാനത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ ഒരുപാട് നമ്മളിടങ്ങളും.